അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 347. ബഹുമാനപ്പെട്ട ഇമാം നസാഇ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാൽ, അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അവിടെ നിന്ന് പറഞ്ഞു, ഖതബ റജുലുൻ ഇംറാഅത്തൻ മിനൽ അൻസാർ, ഒരാൾ അൻസ്വാരികളിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹാന്വേഷണം നടത്തി. فقال له رسول الله صلى الله عليه وسلم حبيب صلى الله عليه وسلم തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഹൽ നദർത ഇലൈഹ, നീ അവളെ കണ്ടിരുന്നോ, നീ അവളെ നോക്കിയിരുന്നോ? ആല, അദ്ദേഹം പറഞ്ഞു, ലാ, ഞാൻ നോക്കിയിട്ടില്ല, കണ്ടിട്ടില്ല. ഫഅമറഹു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് കൽപ്പിച്ചു, അയ്യന്ദുറ ഇലൈഹ, എന്നാൽ നീ അവളെ ഒന്ന് കാണണം, അവളെ കണ്ട് നിനക്ക് തൃപ്തിപ്പെടണം, അവളെ ഒന്ന് കാണണം. അപ്പോൾ വിവാഹം അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയിലെത്തിയതിന് ശേഷം പരസ്പരം കാണുക എന്നുള്ളത് സുന്നത്താണ്. പക്ഷേ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, വിവാഹം ഒരു ഇബാദത്താണ്, പുതിയൊരു ജീവിതത്തിലേക്കുള്ള ഒരു കാൽവെപ്പാണ്. അത് വളരെ ശ്രദ്ധയോടുകൂടെയും സൂക്ഷ്മതയോടുകൂടെയുമാണ് നാം ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഇന്ന് പെണ്ണ് കാണൽ ചടങ്ങൊക്കെ അതൊരു വലിയൊരു ആചാരമായി മാറിയിരിക്കുകയാണ്. സത്യത്തിൽ പെണ്ണ് കാണൽ സുന്നത്തുള്ളത് എപ്പോഴാണ്? പരസ്പരം ധാരണയിലെത്തിയതിന് ശേഷമാണ്. കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റി പരസ്പരം ധാരണയിലെത്തിയതിന് ശേഷമാണ് വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന വരൻ വധുവിനെ കാണേണ്ടത്. അതേസമയത്ത് ഇന്ന് പെണ്ണ് കാണൽ സ്കൂൾ വിട്ടു പോകുന്ന അല്ലെങ്കിൽ റോട്ടിലൂടെ പോകുന്ന സകല കുട്ടികളെയും നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ, അത് തീർച്ചയായും ഹറാമാണ്, നിഷിദ്ധമാണ്. കണ്ണിൻ്റെ വ്യഭിചാരമാണ് അന്യ സ്ത്രീകളെ നോക്കുക എന്നുള്ളത്. മാത്രമല്ല, എന്ന് ഒരു പെണ്ണിനെ കാണാൻ പോകുന്നത് ഒരുപാട് കൂട്ടുകാരെ കൂടെയാണ്, അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാരും അനുജന്മാരും വാപ്പയും ഒന്നിച്ചാണ്, എന്നിട്ട് ഒന്നിച്ചു പോയി കാണുകയാണ്. ഇതൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. പരസ്പരം ധാരണയിലെത്തിയതിന് ശേഷം അവന് മാത്രം അവളെ വധുവിനെ പോയി കാണാം, പരസ്പരം കാണാം. അതുതന്നെ അവളുടെ മുഖവും അവളുടെ മുഖയിൻ്റെ ഉള്ളും പുറവും മാത്രമാണ് കാണൽ അനുവദനീയമായത്. അതിലൊരുപാട് ശാസ്ത്രീയ വശമുണ്ട്. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ്. മുഖം നോക്കിയാൽ അവളുടെ സ്വഭാവവും മറ്റുമൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ കൈയിൻ്റെ ഉള്ളും പുറവും അവളുടെ ശരീരത്തിൻ്റെ മൃദുലം എത്രമാത്രമുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ കൈ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഇത് മാത്രമാണ് ഇസ്ലാം അനുവദിക്കുന്നത്. ഈ സുന്നത്ത് നിർവഹിക്കുന്നത് അതിൻ്റെ കൃത്യമായ രൂപങ്ങളിലും നിയമങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം. അപ്പോഴേ നമ്മുടെ ജീവിതത്തിലും വൈവാഹിക ജീവിതത്തിലൊക്കെ ബറക്കത്തുണ്ടാവുകയുള്ളൂ. അള്ളാഹു തആല നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് കർമ്മങ്ങൾ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.